ഹായ്, ഇന്നത്തെ എപ്പിസോഡ് ഒരു വളരെ നൃത്തശബളമായിട്ടുള്ള എപ്പിസോഡാണെന്നായിരിക്കും നിങ്ങളുടെ വിചാരം. ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ്. കാരണം അയ്യോ, അതിനു മുൻപ് വെൽക്കം ടു മൈ ഒഫീഷ്യൽ ചാനൽ കൃഷ്ണപ്രഭ. വെള്ളം തരുമെന്ന്. അപ്പോൾ ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇത് സുനിത ശേഷി, സുനിത റാവു. ചേച്ചി, ഒരുപാട് കാലമായിട്ട് നമ്മളുടെ അടുത്ത് കുറേ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങളിപ്പോൾ റീൽസ് ഇങ്ങനെ ഒരേ ഉടുപ്പൊക്കെ ഇട്ടിട്ട് എടുത്തോണ്ടേ ഇരിക്കുകയാണ്. ഇതൊക്കെ എങ്ങനെയാണ് എടുക്കുന്നത്? ഇതിൻ്റെ കോസ്റ്റ്യൂമൊക്കെ എവിടുന്നാണ്? അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സംശയങ്ങൾ ഞങ്ങളുടെ ഓരോ റീൽസിൻ്റെ താഴെ ഇങ്ങനെ കമൻറ്റ് ബോക്സിൽ കാണാറുണ്ട്. അതിനെല്ലാം പരിഹാരമായിട്ടാണ് ഇന്നത്തെ ഈ എപ്പിസോഡ്. ഞങ്ങളുടെ കഷ്ടപ്പാട് അധ്യയനം നിങ്ങളെ കാണിക്കാൻ വന്ന് വെച്ചു. അപ്പോൾ ഇന്ന് ഞങ്ങൾ റീൽസ് എല്ലാം ഷൂട്ട് ചെയ്യാൻ പോവാണ്. എന്താ ചേച്ചി പറയാനുള്ളത്? കാണട്ടെ, നമ്മൾ എന്തോ ഒരു കഷ്ടപ്പെടുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ആൾക്കാർക്കുള്ള ഒരു ഡൗട്ട്, നിങ്ങൾ എന്നും റീൽസ് എടുക്കുമോ? അങ്ങനെയുള്ളതാണ്, എന്നും റീൽസ് എടുക്കില്ല. കാരണം ഇപ്പോൾ അറിയാലോ, നിങ്ങളെല്ലാവരും കാണുന്നുണ്ട് എൻ്റെ സീരിയലും ഇപ്പോൾ സിനിമയുടെ ഷൂട്ടും എല്ലാം. സിനിമ എല്ലാം നിങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഷൂട്ടും ഒക്കെ ആയിട്ട് തിരക്കാണെങ്കിൽ ഇടയിലേക്ക് കുറച്ച് ഗ്യാപ്പ് കിട്ടുമല്ലോ. അപ്പോൾ ഞങ്ങൾ ഇതേപോലെ കൂടും, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെ കിടന്ന ഒരംഗമായിരിക്കും. ഞങ്ങളുടെ അടുത്ത് സ്റ്റോക്ക് ചെയ്ത് വയ്ക്കും, പിന്നെ കിട്ടുമ്പോൾ കിട്ടുമ്പോൾ പ്രാക്ടീസ് ചെയ്ത് വയ്ക്കും. നല്ല നല്ല പാട്ടുകൾ വരുമ്പോൾ ഞങ്ങൾ ഷെയർ ചെയ്യും. അങ്ങനെയെല്ലാം സെറ്റ് ചെയ്തിട്ട് അപ്പോൾ അങ്ങനെ ഒരു ദിവസമാണ് ഇന്ന്. ഇന്ന് ഞങ്ങളുടെ റിയൽ ഡേ ആണ്. ഓക്കെ, റിയൽ ഡേ. പിന്നെ സുനിത ശേഷിയെ പറ്റിയിട്ട് ഒരുപാട് പേര് എൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കാറുണ്ട്. സുനിത ശേഷി ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, ചേച്ചി ഞാനുമായിട്ട് ഉള്ളൊരു ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 18 ഇയേഴ്സ് ആയിട്ടുണ്ട്. ഞാൻ ഡാൻസറായിട്ട് തന്നെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ചേച്ചിയുടെ ടീമിൽ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അന്ന് മുതൽ തുടങ്ങിയൊരു ബന്ധമാണ്. പിന്നെ ലോക്ക്ഡൗണിൻ്റെ സമയത്താണ് നമ്മളുടെ ഈ സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് അങ്ങ് ഹൈപ്പിൽ വന്നപ്പോൾ റീൽസ് ഞങ്ങൾ ചെയ്തു തുടങ്ങി. അത് ദൈവം സഹായിച്ച് നിങ്ങളെല്ലാവരും സ്വീകരിച്ചു. ഇപ്പോൾ ഇവിടെ വരെ എത്തി നിൽക്കുന്നു. അയ്യോ, പ്രത്യേകം നന്ദി അറിയിക്കാൻ കേട്ടോ. നമ്മൾ ഓരോ റീൽസിനും മില്യൻസ് ആൻഡ് മില്യൻസ് ആണ് വ്യൂവേഴ്സ് ഉള്ളത്. ഇപ്പോൾ 1 മില്യൺ ഒക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് 1 ആയിട്ടുള്ളൂ അങ്ങനെയായി. കാരണം നമ്മുടെ ആ റെഡ് ഡ്രസ്സ് ഇട്ടിട്ടുള്ളതിനാണ് ഏറ്റവും കൂടുതൽ നല്ല റീച്ചും ഒക്കെ വന്നത്. ഇപ്പോൾ നിയറിങ് ടു 8 മില്യൺ ഏകദേശം 10 മില്യനോട് അടുത്തോണ്ടിരിക്കുകയാണ് അത്. അപ്പോൾ നന്ദി മാത്രം സുഹൃത്തുക്കളെ, നന്ദി മാത്രം. താങ്ക് യു സോ മച്ച്. ഇനിയും ഇനിയും കാണണം. കമൻസ് വരുന്നുണ്ട്, പക്ഷെ നല്ല കമൻസ് വന്നാൽ കുറച്ചുകൂടി നമ്മൾ നല്ല രീതിയിൽ ചെയ്യാം. തീർച്ചയായിട്ടും നല്ല നല്ല ഇതൊക്കെ ചെയ്യാൻ പറ്റും. അതെ, ബാഡ് കമൻസ് നമ്മൾ ഏറ്റെടുക്കും കേട്ടോ. മൈൻഡ് രണ്ടും കെയർലെസ് ആൾക്കാർ. പിന്നെ നമ്മുടെ കോസ്റ്റ്യൂംസിന്റെ കാര്യമാണ് അപ്പോൾ ആൾക്കാർ ചോദിക്കാറ്. കോസ്റ്റ്യൂംസിന്റെ കാര്യം, ഒന്ന് ചേച്ചി തന്നെയാണ് നല്ല ഐഡിയാസ് ഉള്ള ആൾ എന്നെക്കാളും. അപ്പോൾ അത് കാരണം എന്നെക്കാളും നല്ല സീനിയറും ആണ്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു കൊറിയോഗ്രാഫറാണ്. അപ്പോൾ എന്തുകൊണ്ടും ചേച്ചിക്കാണ് ആ ക്രെഡിറ്റ് മൊത്തം. അപ്പോൾ ഞങ്ങൾ ആദ്യമൊക്കെ ഞങ്ങളുടെ ഡാൻസ് കോസ്റ്റ്യൂംസ് തന്നെയായിരുന്നു യൂസ് ചെയ്തിരുന്നത്. പിന്നെ ഇപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് കൊളാബൊക്കെ ഉണ്ട്. പിന്നെ ചേച്ചിയുടെ സിസ്റ്റർ ഇൻ ലോ ശ്രുതി നമുക്ക് വേണ്ടിയിട്ട് ഡ്രസ്സ്, വീട്ടിൽ തന്നെ ഒരു തയ്യൽക്കാരി ഉള്ളതുകൊണ്ട്. അതെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഡ്രസ്സിൻ്റെ ഇത്. പിന്നെ ചേച്ചി മലയാളിയാണോ എന്ന് എല്ലാവരും ചോദിച്ചു. ആക്ച്വലി ഞാൻ മലയാളി അല്ല, പക്ഷേ എൻ്റെ ഒരു ഹാഫ് ഓഫ് ദ ഏജ് ഞാൻ കേരളത്താണ്. സോ മലയാളി എന്ന് പറയാം. ഇപ്പോൾ ഹാഫ് കർണാടക, ഹാഫ് കേരള. അതെ, സോ അങ്ങനെ. പക്ഷേ ഐ ലവ് കേരള. ഓക്കെ, സീരിയസ്ലി, ഏത്, ഞാൻ ഓൾമോസ്റ്റ് എല്ലാ കൺട്രീസിലും പോയിട്ടുണ്ട്. ഇന്ത്യയുടെ എല്ലാ, എൻ്റെ ഹസ്ബൻഡ് ബോംബെ നിന്നാണ്. സോ
എല്ലാ സ്ഥലത്തും പോയിട്ടും പുള്ളി ബോംബെയിലെ ബോളിവുഡിൽ വർക്ക് ചെയ്യുന്നതായാലും എനിക്ക് അവിടെ നല്ല സ്കോപ്പുണ്ട്, ചാൻസിനല്ല. ബട്ട് കേരള വിട്ടിട്ട് നെവർ എവർ ഒരിക്കലും പോകാൻ പറ്റില്ല. സ്പെഷ്യലി ഇവിടുത്തെ ആൾക്കാരും ഇവിടുത്തെ ഫുഡും എല്ലാം കൊണ്ട് കേട്ടോ, യാ എല്ലാം കൊണ്ട്. എൻ്റെ ഫ്രണ്ട്സും ആയാലും എൻ്റെ ഫാമിലി ആയാലും, ലൈക്ക് ഫാമിലി ഇൻ ദ സെൻസ് ഡാൻസ് ഫാമിലി ആയാലും, ഐ ലവ് കേരള, ദാറ്റ്സ് ഇറ്റ്. ഇതാണ് ഇപ്പൊ ഞങ്ങളുടെ കുടുംബം, ഇതാണ് നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരുന്ന ജൈനിക. അപ്പൊ ഞങ്ങളുടെ ഈ ഫ്ലോറിൽ നിന്നാണ് ഞങ്ങളുടെ എല്ലാ തരത്തിലുള്ള പൊട്ടത്തരങ്ങളാണെങ്കിലും നല്ലതാണെങ്കിലും റീൽസും കാര്യങ്ങളും എല്ലാം ഇവിടെ നിന്നാണ് വന്നോണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇവിടെ സ്വന്തമായിട്ട് ഒരു ചായക്കടയൊക്കെ ഉണ്ട് കേട്ടോ. ആ ചായക്കടക്കാരിയെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ചായക്കടക്കാരി ഞങ്ങളിവിടെ ഡാൻസ് വെച്ചിങ്ങനെ പ്രാക്ടീസ് ചെയ്തിങ്ങനെ തളർന്നു നിൽക്കുമ്പോൾ ഒരു ഞങ്ങൾ രണ്ടുപേരും, ഞാനും ചേച്ചിയും ഒരുപാട് ഇപ്പോൾ ഒത്തിരി വർഷമായിട്ട് ഞങ്ങൾ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പം ഞങ്ങൾ ചേരുന്നതിൽ ഒരുപാട് കെമിസ്ട്രീസ് ഉണ്ട്. അതിലേറ്റവും ഒന്നാമത് നിൽക്കുന്ന ചായ അഡിക്റ്റുകൾ, എപ്പം ചായ കിട്ടിയാലും രണ്ടെണ്ണം ഒരു നാണവും ഇല്ലാണ്ടിരുന്ന് കുടിച്ചോളും. അപ്പോൾ അങ്ങനെ അമ്മയ്ക്കും അതെ ചായ വലിയ ഇഷ്ടമാണ്. അപ്പം ഞങ്ങൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ക്ഷീണിക്കുമ്പോൾ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഇവിടെ ടീ സ്റ്റോളൊക്കെ ഉണ്ട്, കെറ്റില്, പിന്നെ ചായപ്പൊടി, പഞ്ചസാര എല്ലാം ഇവിടെ കൊണ്ടുവച്ച് അമ്മ ചായ അടി തുടങ്ങും. ഇതുപോലെ നല്ല ചായ ഇട്ട് തരും. അതാണ് ഞങ്ങളുടെ റീലിൻ്റെ എനർജിയുടെ രഹസ്യം. പിന്നെ ഇതാണ് ഞങ്ങളുടെ ക്ലാസ്. ഇവിടെ എന്താ, ഇനി ഒരു അടുക്കളയായിട്ട് സെറ്റ് ചെയ്യാനില്ലെന്നേ ഉള്ളൂ, എല്ലാം ഉണ്ട് ഇവിടെ. അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ. നമുക്ക് ഇനി ഇന്ന് റീൽ ഡേ ആണ് എന്ന് പറഞ്ഞല്ലോ, നമുക്ക് ഇനി റീൽസ് എടുക്കുന്നതിൻ്റെ ഒരു ഇതിലേക്കൊക്കെ അങ്ങ് പോവാം. ഓക്കെ, ചായ കുടിക്കാം. എന്തെങ്കിലും ഒരു ഒന്ന് ഗസ് ചെയ്യാവോ, ഏത് സോങ് ആണ് കളിക്കാൻ പോകുന്നതെന്ന്? അത് സസ്പെൻസ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ. ഇതിൻ്റെ അകത്ത് ചിലപ്പോൾ ആ പാട്ട് ഞങ്ങൾ കാണിച്ചാൽ ചിലപ്പോൾ കോപ്പറേറ്റ് അടിച്ചാലോ. അപ്പോൾ ഇതിൻ്റെ റീൽസ് നിങ്ങൾ കാണാം. അപ്പോൾ ഞങ്ങൾ എന്തായാലും റെഡിയാണ്. ഇതെങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളതെല്ലാം ഇനി നിങ്ങൾക്ക് വരും വഴിയെ കാണാം. അതിന് മുൻപ് ഞാൻ ഞങ്ങളുടെ ടീമിനെ എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തി തരാം. സുനിത ചേച്ചി, നിങ്ങൾ പരിചയപ്പെടൂ. ഇനി നിങ്ങൾ ആദ്യമേ പരിചയപ്പെടുന്നത് ഞങ്ങളുടെ സൗണ്ട് എഞ്ചിനീയറാണ്. കമോൺ, ഇത് ഡോളി, ചേച്ചിയുടെ ബ്രദറിന്റെ മോളാണ്. ഡോളി ഡോളി പറഞ്ഞ റെഡി മ്യൂസിക് പറ. ഡോളിയാണ് ഞങ്ങൾക്ക് കൗണ്ട് എല്ലാം തരുന്ന ആള്. ഓഡിയോ എല്ലാം വെച്ചിട്ട് മ്യൂസിക് എന്ന് പറയുക. അപ്പൊ ഞങ്ങൾ ഡാൻസ് കളിക്കും. ഇതാണ് ഞങ്ങളുടെ ആദ്യം പരിചയപ്പെടുത്തി തരേണ്ട സൗണ്ട് എഞ്ചിനീയർ. പിന്നെ ഞങ്ങളുടെ എല്ലാം എല്ലാമായ സാംസൺ ഉണ്ട്. സാംസൺ എന്തിയ, സാംസൺ അവിടെ വേറൊരു പണിയിലാണ്. സാംസൺ, സാംസൺ ഇവിടെ എല്ലാ പണിയെടുക്കും. കൊറിയോഗ്രാഫറാണ്. ജൈനികയിലെ ബോളിവുഡ് ഡാൻസ് സെക്ഷൻ എല്ലാം പഠിപ്പിക്കുന്നതും ഒക്കെ സാംസൺ ആണ്. പ്ലസ് ഞങ്ങളുടെ ക്യാമറമാൻ, ഞങ്ങളുടെ ഇടിയും കുസ്തിയും എല്ലാം ഏറ്റുവാങ്ങാൻ പറഞ്ഞിട്ടുള്ള ഒരാളാണ്. ഇനി ഞങ്ങളുടെ നല്ല ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള നല്ല കിടിലും നല്ല വേറെ ടീമും കൂടി ഉണ്ട്. ആ ഇവിടെ എടുത്തോണ്ടേ ഇരിക്കുകയാണ്. ജില്ലാപ്പി ആൻഡ് ടീമാണ്. കുറച്ചുപേർ, രണ്ടുപേർ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ജില്ലാപ്പി ഉണ്ട്, ജിത്തപ്പനുണ്ട്, ചാർലി ഉണ്ട്, അമൽ, അമലിന്റെ വൈഫ് ഇപ്രാവശ്യം ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ ടീം. പിന്നെ എല്ലാമായ കണ്ണൻചേട്ടൻ അവിടെ ഇരിപ്പുണ്ട്, അമ്മ അവിടെ ഇരിപ്പുണ്ട്, പ്രിൻസിപ്പള്. അപ്പൊ ഇനി ഞങ്ങളുടെ അംഗം തുടങ്ങാം അല്ലേ. We'll be right back.
ഇതാണ് ഞങ്ങളുടെ അധ്വാനം. എങ്ങനെയുണ്ട്? അനുഭവിക്കുമ്പോൾ മനസ്സിലാവും. തീർച്ചയായിട്ടും വരിക, എന്താണ് ഒറ്റയടിക്ക് ഒരു റീലെടുത്ത് പോവുക, അങ്ങനെ ഒരു ചരിത്രമേ ഇവിടെ ഇല്ല. എല്ലാം പ്രാക്ടീസ് ചെയ്ത് ഒരു 8-10 ടേക്കൊക്കെ കഴിയുമ്പോഴാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നല്ല റീൽസിലേക്ക് നമ്മൾ വരുന്നത്. അപ്പോൾ ദയവ് ചെയ്ത് ഇനി കമൻ്റ് ഇടുന്ന ചേട്ടന്മാർക്കും ഒക്കെ കൂടെ ഉള്ളവരാ, ഇനി നിങ്ങൾ ആരെങ്കിലും ഞങ്ങളുടെ കൂടെ വന്ന് ആ കമൻ്റ് ഇടുന്ന ചേട്ടന്മാർ ഇവിടെ വന്ന് ഒരു റീലെടുക്കുക, ഇനി അതേ നടക്കുള്ളൂ. കാരണം നല്ല ഫുഡുണ്ട് ഇതിൻ്റെ പുറകിൽ. പിന്നെ പറഞ്ഞില്ലേ കോസ്റ്റ്യൂംസിൻ്റെ ഇത്, പ്രാക്ടീസിൻ്റെ ഇത്, എല്ലാം കൊണ്ടും നല്ല നല്ല കുറേ എഫേർട്ടിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന റീൽസിൻ്റെ ഒരു ഔട്ട് വരുന്നത്. എക്സാക്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ റീൽസ് എടുക്കുന്നത്. ഇപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് റീൽസ് എടുക്കുന്നത് എന്നൊക്കെ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് റീൽസ് എടുക്കുന്നത്. കാണുക, ഇഷ്ടപ്പെടുക, ഇനിയും ഒരുപാട് പ്രോത്സാഹനങ്ങൾ തരിക. ഓക്കെ, അപ്പോൾ ഇനി അതുപോലെ തന്നെ നെക്സ്റ്റ് ഞങ്ങൾ വരുന്നതായിരിക്കും. ഓക്കെ.